ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? എൻ്റെ പേര് ഗ്രേസ് ഫ്രാൻസിസ്. കഴിഞ്ഞ കൊല്ലമാണ് എൻ്റെ വിശ്വാസ പരിശീലനം ഞാൻ പൂർത്തിയാക്കിയത്. 11ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച 4, 5, 6 അധ്യായങ്ങളെ കുറിച്ചുള്ള എൻ്റെ വ്യൂസ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ആദ്യം തന്നെ ഒരു സംഭവം പറയട്ടെ. ഞാൻ പഠിച്ചത് ഡോൺ ബോസ്കോ സ്കൂളിലാണ്. അപ്പോൾ എന്നെ ഹിന്ദി പഠിപ്പിച്ച ടീച്ചറിൻ്റെ പേരായിരുന്നു മേരി ജോണി ടീച്ചർ. സദാ പുഞ്ചിരിയും സ്നേഹമുള്ള മനസ്സുള്ള ടീച്ചറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ടീച്ചറിനെ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് ഞാൻ ടീച്ചറിൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചു, ടീച്ചർ എങ്ങനെയാണ് ഇങ്ങനെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുവാനായിട്ട് സാധിക്കുന്നത്? ടീച്ചർ പറഞ്ഞ മറുപടി എന്നെ വളരെയധികം സ്ട്രൈക്ക് ചെയ്തു. എൻ്റെ ജീവിതത്തിലും ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷേ എല്ലാ ദിവസവും ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും, ദൈവത്തിൻ്റെ അടുത്ത് എൻ്റെ വിഷമങ്ങൾ സമർപ്പിക്കും, ബാക്കിയുള്ള സമയം മുഴുവൻ ഞാൻ ഹാപ്പിയാണ്. ടീച്ചറിനോട് കൂടെ ഇടപെടുന്നവർക്കൊക്കെ കിട്ടുന്ന ഒരു വൈബ് ഉണ്ട്, ഒരു സന്തോഷമുണ്ട്. അത് ടീച്ചറിൻ്റെ പേഴ്സണാലിറ്റിയുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. അതിനെക്കുറിച്ചാണ് നിങ്ങൾ 4ാമത്തെ അധ്യായത്തിലും 5ാമത്തെ അധ്യായത്തിലും പഠിക്കുന്നത്. ക്രിസ്തീയ വ്യക്തിത്വത്തിൽ വളരാൻ ക്രിസ്തീയ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകൾ. എന്താണ് പേഴ്സണാലിറ്റി? നമ്മൾ മറ്റുള്ളവരിൽ ചെലുത്തുന്ന സ്വാധീനം, നമ്മുടെ സ്വഭാവ രീതികൾ, നമ്മുടെ ജീവിതശൈലി, ഇതൊക്കെയാണ് ഒരാളുടെ വ്യക്തിത്വം. ക്രിസ്ത്യാനികളായ നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് ഒരു ക്രൈസ്തവ വ്യക്തിത്വമാണ്. ഈശോയെയാണ് ഓരോ ക്രിസ്ത്യാനിയും അനുകരിക്കേണ്ടത്. ഈശോയുടെ ഒരു കോപ്പി പേസ്റ്റഡ് വേർഷൻ ആയിരിക്കണം ഓരോ ക്രിസ്ത്യാനിയുടെയും ലൈഫ്. വിശുദ്ധ പൗലോസ് ലീഹ പറയുന്നത് പോലെ, ഇനിമേൽ ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്ന് പറയുവാൻ നമുക്ക് സാധിക്കണം. ഈ ക്രിസ്തീയ വ്യക്തിത്വത്തിൽ വളരുവാൻ ആദ്യമേ തന്നെ ഈശോയെ അനുകരിക്കണം എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈശോയെ അനുകരിക്കുന്നതിന് മുമ്പായിട്ട് ഐ ആം എ ക്രിസ്ത്യൻ, ഐ ബിലോങ് ടു ക്രൈസ്റ്റ്, മൈ ഗോൾ ഇസ് ഹെവൻ എന്നിങ്ങനെയുള്ള ഒരു ക്രിസ്തീയ ആത്മാവബോധവും നമുക്കുണ്ടായിരിക്കണം. നിങ്ങളുടെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും കമ്പ്യൂട്ടർ ഗെയിംസ് ഒക്കെ കളിക്കുന്നത് ഇഷ്ടമാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് നാൾ മുമ്പ് വരെ എനിക്കൊരു സംശയമുണ്ടായിരുന്നു, ഈ കമ്പ്യൂട്ടർ ഗെയിംസ് ഒക്കെ കളിച്ച് നടക്കുന്നവർക്ക് വിശുദ്ധരാകുവാൻ സാധിക്കുമോ? ഈയിടെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കപ്പെട്ട കാർലോ കമ്പ്യൂട്ടർ ഗെയിംസ് കളിക്കാൻ വളരെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കുട്ടിയായിരുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മളെപ്പോലെ എപ്പോഴും കമ്പ്യൂട്ടർ ഗെയിംസ് കളിച്ച് നടക്കാനായിരുന്നില്ല കാർലോ ചെയ്തത്. ദൈവത്തോടുള്ള പ്രാർത്ഥനയിലും ജപമാലയിലും വിശുദ്ധ കുർബാനയിലും ഒക്കെ ഒരു മുടക്കം വരാതെ പങ്കെടുത്തു. മാത്രമല്ല, തനിക്കിഷ്ടപ്പെട്ട മേഖലയിൽ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെ കുറിച്ച് ഒരു വെബ്സൈറ്റ് നിർമ്മിക്കുവാനും കാർലോവിന് സാധിച്ചു. ഇതിൽ നിന്ന് നമുക്കെന്ത് മനസ്സിലായി? നമുക്കിഷ്ടപ്പെട്ടിട്ടുള്ള ജീവിത മേഖലകളിൽ ഈശോയെ കൊണ്ടുവരാൻ നാം ശ്രമിക്കണം. മാത്രമല്ല, പ്രാർത്ഥനയിലും കുർബാനയിലും ജപമാലയിലും ഒക്കെ പങ്കെടുക്കുവാൻ നാം ശ്രദ്ധയുള്ളവരായിരിക്കണം. അങ്ങനെ നമുക്കും ക്രിസ്തീയ വ്യക്തിത്വമുള്ളവരാകുവാൻ സാധിക്കും, വിശുദ്ധരായിത്തീരുവാനും സാധിക്കും. ക്രിസ്തീയ വ്യക്തിത്വത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അതോടുകൂടി 4ാമത്തെ ചാപ്റ്ററും പയ്യെ ഇങ്ങനെ അവസാനിക്കുകയാണ്. അടുത്ത ചാപ്റ്ററിനെ കുറിച്ച് പറഞ്ഞതിന് മുമ്പ് ഞാനൊരു സംഭവം വിവരിക്കട്ടെ. ഞാൻ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ നിന്ന് 3ാറിലേക്ക് ടൂറ് പോയി. ആദ്യമായിട്ടാണ് ഞാനൊരു ഹിൽ സ്റ്റേഷനിലേക്കൊക്കെ ടൂറ് പോകുന്നത്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റോട് കൂടിയാണ് ഞാൻ പോയത്. അങ്ങനെ ഞാൻ ആദ്യം ഫ്രണ്ട്സിൻ്റെ കൂടെ നടന്നു, പിന്നെ ഒറ്റയ്ക്ക് നടക്കാൻ തുടങ്ങി. ഞാനിങ്ങനെ ഒറ്റയ്ക്ക് നടന്ന് കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ഒറ്റപ്പെട്ടു പോയി. ഞങ്ങളുടെ സ്കൂൾ വണ്ടി കടന്നിരുന്ന സ്ഥലം ഞങ്ങൾക്ക് സാറ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ പോയി നോക്കുമ്പോൾ വണ്ടി കാണാനില്ല. ഞാൻ അവിടെ ഉള്ള ആളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഏതൊരു പോലീസ് വന്ന് പറഞ്ഞിട്ട് എല്ലാ വണ്ടികളും അവിടുന്ന് ക്ലിയർ ചെയ്തതാണ്. അപ്പോൾ വണ്ടി എവിടെ കിടക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഈ കടകളുടെ ഇടയിലൂടെ വീണ്ടും വീണ്ടും ഇങ്ങനെ വട്ട വെച്ചുകൊണ്ടിരുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ആ ഒരു പാട്ട് അറിയില്ല. ഫോണിലാണെങ്കിൽ സിഗ്നലില്ല. ഞാൻ വീട്ടിലേക്ക് വരെ വിളിച്ച് നോക്കിയാണ് 3ാറിന്ന് ആ ഒരു ഫോൺ എടുത്തിട്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞാൻ അവിടെ കരഞ്ഞ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ കടയിൽ നിന്നൊരു തമിഴൻ ചേട്ടൻ ഇങ്ങനെ പെട്ടെന്ന് വരാം. എന്നിട്ട് എൻ്റെ അടുത്ത് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്, എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, സ്കൂളിൻ്റെ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഡോൺ ബോസ്കോ സ്കൂളിൽ നിന്നാണ്, എൻ്റെ പേര് ഗ്രേസ് എന്നാണ്.
ചേട്ടൻ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പിടിച്ചിട്ട് എന്നെ ഇങ്ങനെ കൊണ്ടുപോകണ കൊടയിൽ ചൂടി മഴ പെയ്യുന്നുണ്ട്. ഞാനിങ്ങനെ പേടിച്ചു എന്തായാലും ഒരാൾ ഹെൽപ്പ് ചെയ്യാമല്ലോ, ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. എനിക്ക് അപ്പം അങ്ങനത്തെ ഒരു മനസ്സ് എനിക്കുള്ളൂ. അവസാനം ആ ചേട്ടൻ കൃത്യമായിട്ട് ആ ബസ് പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ട് തന്നെ സാറിൻ്റെ അടുത്താക്കി എന്തൊക്കെയോ പറഞ്ഞു. ഇതൊക്കെ എനിക്ക് അന്ന് അത് വലിയ സംഭവമായിട്ട് തോന്നിയില്ല. പക്ഷെ പിന്നീട് ഇപ്പൊ ഞാൻ അതിനെ കുറിച്ച് ചിന്തിക്കുമോ എത്രമാത്രം സുരക്ഷിതമായിട്ടാണ് ആ ചേട്ടൻ അറിയാൻ പാടില്ലാത്ത ഒരു കുട്ടിയെ സുരക്ഷിതമായിട്ട് ഒരു കാര്യങ്ങൾ കൊണ്ട് ആ ചേട്ടൻ ഏൽപ്പിച്ചു. ഇതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു ക്രിസ്തീയ വ്യക്തിത്വമുള്ള ഒരാളെ എൻ്റെ മനസ്സിലെനിക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അദ്ദേഹം ഏത് മതത്തിൽപ്പെട്ട ആളാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഒരു ക്രിസ്ത്യൻ ലൈഫ് സ്റ്റൈലാണ് പുള്ളി കാണിച്ചത്. അങ്ങനെയാണ് പുള്ളി എന്നെ സുരക്ഷിതമായിട്ടൊരു സ്ഥാനത്തേക്ക് കൊണ്ടെത്തിച്ചത്. അപ്പോൾ അഞ്ചാമത്തെ ലെസൺ എന്ന് പറയുന്നത് ഈ ക്രിസ്തീയ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകൾ എന്നുള്ളതാണ്. നാം പഠിച്ചിട്ടുണ്ടല്ലോ നാം അനുകരിക്കേണ്ടത് ഈശോയെയാണ്. അപ്പോൾ ഈശോയ്ക്ക് ഉണ്ടാകുന്ന ചില മനോഭാവങ്ങളും ദർശനങ്ങളും ശൈലിയും ഒക്കെയാണ് നമുക്കും ഉണ്ടായിരിക്കേണ്ടത്. ആദ്യമേ തന്നെ ക്രിസ്തീയ ജീവിത ദർശനങ്ങൾ. ദൈവം നമ്മുടെ ആരാണ്? ദൈവം നമ്മുടെ പിതാവാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? അതാണ് ദൈവദർശനം. ദൈവം നമ്മുടെ പിതാവാണെങ്കിൽ നമ്മൾ ആരാണ്? ദൈവത്തിൻ്റെ മക്കൾ. അതാണ് ആത്മദർശനം. നമ്മെ തന്നെ കുറിച്ച് നമുക്കുണ്ടായിരിക്കേണ്ട ഒരു ഐഡൻറ്റിറ്റി അതാണ്, ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ളത്. മൂന്നാമതായി മറ്റുള്ളവരാരാണ്? നമ്മുടെ സഹോദരങ്ങളാണ്. അതാണ് മനുഷ്യദർശനം. ഈ ഭൂമി എന്ന് പറയുന്ന സംഭവം ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു ടെമ്പററി ആയിട്ടുള്ള ഗിഫ്റ്റാണ്. പക്ഷേ ഒരു നല്ല കെയർ ടേക്കറിനെ പോലെ അതിനെ പരിപാലിക്കുവാനും ഒരിക്കലും ദുരുപയോഗം ചെയ്യുവാതിരിക്കാനും നമ്മൾ പരിശ്രമിക്കണം. അതാണ് ലോകദർശനം. അഞ്ചാമതായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദർശനമാണ് കേട്ടോ, സ്വർഗദർശനം. നമ്മൾ ക്രിസ്ത്യാനികളാണ്. അപ്പൊ ക്രിസ്ത്യാനികൾക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു ഓറിയന്റേഷൻ എന്ന് പറയുന്നത് സ്വർഗത്തെ കുറിച്ചുള്ളതാണ്. ഈ ലോകത്തിലേക്ക് നമ്മൾ വന്നിരിക്കുന്ന ഒരു ചെറിയ ടൂറിന് വേണ്ടിയാണ്. ഇത് കഴിഞ്ഞിട്ട് സ്വന്തം ഭവനമായ സ്വർഗത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകണമെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതാണ് സ്വർഗദർശനം. ഈ ദർശനങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായി കഴിയുമ്പോൾ ചില മനോഭാവങ്ങൾ ഉൾത്തിരിഞ്ഞു വരും. അതാണ് ക്രിസ്തീയ ജീവിത മനോഭാവം. നമുക്കെപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാനായിട്ട് തോന്നും. നമ്മളെ ഒന്നും നിരാശരാക്കുകയില്ല. നമുക്കെപ്പോഴും പ്രത്യാശയായിരിക്കും. ദൈവം കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസമായിരിക്കും. മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുവാനായിട്ട് നമുക്ക് ഒരിക്കലും മടി തോന്നുകയില്ല. മാത്രമല്ല നമ്മളെപ്പോഴും മറ്റുള്ളവരെ ഒരു ബാരിയേഴ്സും ഇല്ലാതെ സ്നേഹിക്കുവാനും നമുക്ക് സാധിക്കും. ഇതാണ് നിങ്ങൾ പഠിച്ച ദൈവാശ്രയ മനോഭാവവും വിശ്വസാഹോദര മനോഭാവവും നന്മയുടെ മനോഭാവവും ശുഭാപ്തി വിശ്വാസവും. ഓക്കെ, ജീവിത ദർശനങ്ങൾ നമുക്കുണ്ടായി, ജീവിത മനോഭാവങ്ങൾ നമുക്കുണ്ടായി. ഇനി ക്രിസ്ത്യാനികളായ നമുക്കൊരു ലൈഫ് സ്റ്റൈൽ വേണം, ഒരു ക്രിസ്ത്യൻ ലൈഫ് സ്റ്റൈൽ. അതാണ് ക്രിസ്തീയ ജീവിത ശൈലി. ഈ ക്രിസ്തീയ ജീവിത ശൈലി ഉള്ളവരാണ് വിശുദ്ധരൊക്കെയാണ്. അവരൊന്ന് ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്ത് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആദ്യമേ തന്നെ അവർ ദൈവത്തെ ആയിരിക്കും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതിയായിരിക്കും അവരെല്ലാം ചെയ്യുന്നത്. രണ്ടാമതായി അവരെ പോലെ തന്നെ, അല്ലെങ്കിൽ നമ്മെ പോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെയും സ്നേഹിക്കും. ഈ മറ്റുള്ളവരുടെ ഗണത്തിൽ പെടുന്ന നമുക്ക് ഇഷ്ടമില്ലാത്ത ചില ആൾക്കാരുണ്ട്, നമ്മുടെ ശത്രുക്കൾ. അവരെയും സ്നേഹിക്കണമെന്നാണ് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത്. കാരണം തന്നെ ക്രൂശിച്ചവർക്ക് വേണ്ടി പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് ഈശോയ്ക്ക് സാധിച്ചു. അത് നമ്മൾ മറന്നു പോകരുത്. അവസാനമായി നാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ബാരിയേഴ്സും ഇല്ലാതെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ള റെഡിനെസ് നമുക്ക് വേണം. അതാണ് സഹായ സന്നദ്ധത. ഇതെല്ലാം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഒരു ക്രിസ്തീയ വ്യക്തിത്വത്തിൻ്റെ ഉടമകളായിട്ട് തീരും. ക്രിസ്തീയ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി ആറാമത്തെ ലെസൺ മനസാക്ഷിയെ കുറിച്ചാണ്. ആ ലെസണിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാനൊരു കൊച്ചു സംഭവം പങ്കുവയ്ക്കട്ടെ. എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഒരു മാവുണ്ടായി. ഒരു ദിവസം മാവിൻ്റെ അരികിൽ നിന്ന് ഒരു കരച്ചിൽ കേൾക്കുകയാണ്. അമ്മ ഇത് കേട്ട് ഞങ്ങളോടെല്ലാവരോടും ഓടി വരാനായിട്ട് പറഞ്ഞു. നോക്കുമ്പോൾ എന്താണെന്നറിയോ, ആ മാവിൻ്റെ ഒരു കൊമ്പിൽ ഒരു അണ്ണാൻ കുഞ്ഞ് ചോര ഒലിപ്പിച്ച് ഇങ്ങനെ ഉടക്കി കിടക്കുകയാണ്. ഇത് കണ്ട് മനസ്സ് വേദനിച്ച അമ്മ
ആ അണ്ണാൻ കുഞ്ഞിനെ എടുത്ത് അതിന് മരുന്നൊക്കെ വെച്ചു കൊടുത്തു, വെള്ളവും ഭക്ഷണമൊക്കെ കൊടുത്ത് അതിനിങ്ങനെ തുണിയിലൊക്കെ പൊതിഞ്ഞു വെച്ചു. ഇത് എനിക്ക് വളരെ അത്ഭുതമായിരുന്നു. കാരണം അമ്മ അങ്ങനെ എല്ലാ ആനിമൽസിനെയും അങ്ങനെ വളർത്തി പരിചയമുള്ള ആളല്ല. പക്ഷെ ഒരു അണ്ണാൻകുഞ്ഞ് അമ്മ എന്ന പോലെ അമ്മ അതിനെ പരിപാലിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വണ്ടറായിരുന്നു. അപ്പം ഞാൻ അമ്മയുടെ മുഖത്ത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പം അമ്മയ്ക്ക് മനസ്സിലായി എനിക്ക് എന്തോ ഒരു സംശയമുണ്ട്. അപ്പം അമ്മ പറഞ്ഞ ഒരു ഉത്തരവുണ്ട്, അത് ഇപ്പോഴും എൻ്റെ ലൈഫിൽ ഞാൻ ഓർത്തിരിക്കേണ്ട. അമ്മ പറയാണ്, ഒരു കുഞ്ഞ് ഇങ്ങനെ കരയുന്നത് കേൾക്കുമ്പോൾ ഒരമ്മയായ എനിക്ക് അതിന് സഹായിക്കാതിരിക്കാനായിട്ട് എൻ്റെ മനസാക്ഷി സമ്മതിക്കുന്നില്ല എന്നാണ് അമ്മ പറഞ്ഞത്. ഈ ഒരു മനസാക്ഷി എന്നുള്ള വാക്ക് ഞാൻ ആദ്യമായിട്ടാണ് അപ്പം കേൾക്കുന്നത്. പക്ഷേ അപ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി. കാരണം ജന്മനാ മുതൽ ദൈവം തന്നത് ഇൻസ്റ്റോൾ ചെയ്തിരിക്കുന്ന ഒരു സ്വരം, ദൈവസ്വരമാണ് മനസാക്ഷി. ഈ മനസാക്ഷി നമ്മുടെ ജീവിതത്തിൽ ആദ്യമൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് നന്മ നമ്മൾ ചെയ്യുള്ളൂ, തിന്മ ചെയ്യുമെന്ന് നമുക്ക് തോന്നില്ല. കാരണം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളത് ദൈവത്തിൻ്റെ സ്വരമാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ആദ്യമായിട്ട് നുണ പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര പേടിയുണ്ടാവും, വിഷമുണ്ടാവും, കുറേ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും. അതെന്തുകൊണ്ടാണെന്നറിയോ? ഈശോ നമ്മളോട് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ മകളാണ് നീ, മകനാണ് നീ, നുണ പറയരുത്. പക്ഷെ നമ്മൾ അതൊക്കെ കേൾക്കാതെ നമ്മൾ നുണ പറയും. പിന്നെ നുണ പറയാനായിട്ട് നമുക്ക് ധൈര്യമായി. കാരണം എന്താണെന്നറിയോ? ഈ ദൈവത്തിൻ്റെ സ്വരം പയ്യെ ഇങ്ങനെ ഇല്ലാതായി പോകും. നിലവിൽ നമുക്കുള്ളത് ചിലപ്പോൾ ഒരു സ്റ്റേബിൾ അല്ലാത്തൊരു ചഞ്ചല മനസാക്ഷിയായിരിക്കാം, ലാഘവ മനസാക്ഷിയായിരിക്കാം, സംശയ മനസാക്ഷിയായിരിക്കാം, ഈവൻ പാപകരമായ മനസാക്ഷിയും ആയിരിക്കാം. പക്ഷേ ക്രിസ്ത്യാനികൾക്ക് വേണ്ടത് ഉത്തമമായ ഒരു മനസാക്ഷിയാണ്. നല്ല തീരുമാനങ്ങൾ എടുത്ത് അത് ഭംഗിയായിട്ട് നടപ്പിലാക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു ക്രിസ്തീയ മനസാക്ഷിയാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. ഈ ക്രിസ്തീയ മനസാക്ഷി രൂപീകരിക്കുന്നതിന് നമുക്ക് ഏറ്റവും കൂടുതൽ മാതൃകയാക്കാൻ പറ്റുന്നത് ആരാണ്? ഓഫ് കോഴ്സ് ഈശോയെ തന്നെയാണ്. ഈശോയെ തന്നെയാണ് നമ്മൾ ആ കാര്യത്തിലും അനുകരിക്കേണ്ടത്. പ്ലസ് ഒരു കാര്യം കൂടിയുണ്ട്, ഈശോ ഈ ഭൂമിയിൽ നിന്ന് ഇങ്ങനെ സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരാളെ വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. ആരായിരുന്നു അത്? യെസ്, പരിശുദ്ധാത്മാവ്. ഈശോ വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവാണ് നല്ല തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് നമ്മളെ ഏറ്റവും അധികം സഹായിക്കുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സംശയങ്ങളുള്ളപ്പോൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുവാനായിട്ട് നാം മടിക്കരുത്. ഈ നല്ല തീരുമാനങ്ങൾ എടുക്കുന്നതിനെ കുറിച്ച് ബൈബിളിൽ ഒരു വചനമുണ്ട്, 1 Thessalonians 5:21. ടെസ്റ്റ് എവ്രിതിങ് ഹോൾഡ് ഫാസ്റ്റ് വാട്ട് ഇസ് ഗുഡ്. എല്ലാം പരിശോധിച്ച് നോക്കുകയും നന്മയെ മുറുകെ പിടിക്കുക. അപ്പോൾ നന്മയെ മുറുകെ പിടിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ സഹായം, ഈശോയെ മാതൃകയായിട്ട് നമ്മൾ നോക്കണം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ തന്നെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. മൂല്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് നാം ശ്രമിക്കണം. ഒരു മൂല്യാവബോധം നമ്മൾ ഉണ്ടായിരിക്കണം. ഇതിനായിട്ട് നമ്മളെ സഹായിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്, ദൈവവചനവും സഭയുടെ പ്രബോധനങ്ങളും. ദൈവം നമ്മളോട് എന്താണ് പറയുവാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ജീവിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ബൈബിള് വായിക്കണം. ബൈബിള് വായിച്ചതുകൊണ്ട് മാത്രമായില്ല, ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള പ്രബോധനങ്ങൾ നമുക്ക് ലഭിക്കണമെങ്കിൽ സഭയുടെ പ്രബോധനങ്ങൾ വായിക്കുവാനായിട്ട് നാം പരിശ്രമിക്കണം. കാരണം പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താൽ നിരന്തരമായ പ്രാർത്ഥനയിലൂടെയും പഠനത്തിലൂടെയും ഒക്കെയാണ് ഈ സഭയുടെ പ്രബോധനങ്ങൾ തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. സഭയുടെ മതബോധന ഗ്രന്ഥം, ചാക്രിക ലേഖനങ്ങൾ, യു കാറ്റ്, പിന്നെ നിങ്ങളൊക്കെ കേൾക്കുന്ന ഇതേ ലേഖനങ്ങളൊക്കെ സഭയുടെ പ്രബോധനങ്ങൾ തന്നെയാണ്. അവ കേൾക്കുവാനും വായിച്ച് മനസ്സിലാക്കുവാനും നമ്മൾ സമയം കണ്ടെത്തണം. ഇപ്രകാരം ഒരു ക്രിസ്തീയ മനസാക്ഷി രൂപീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കാം. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ദൈവവചനം ഓരോന്ന് നമ്മളിന്ന് പഠിക്കുന്നുണ്ട്. പ്രഭാഷകന്റെ പുസ്തക 6:32 നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പറയാം. മകനെ, മനസ്സ് വച്ചാൽ നിനക്ക് ജ്ഞാനിയാകാം, ഉത്സാഹിച്ചാൽ നിനക്ക് സമർത്ഥനാകാം. പ്രഭാഷകൻ 6:32. മകനെ, മനസ്സ് വച്ചാൽ നിനക്ക് ജ്ഞാനിയാകാം, ഉത്സാഹിച്ചാൽ നിനക്ക് സമർത്ഥനാകാം. അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് 3 കാര്യങ്ങളാണ്.
ആദ്യത്തേത് ക്രിസ്തീയ വ്യക്തിത്വത്തിൽ വളരാൻ നാം ഈശോയെ കോപ്പി പേസ്റ്റ് ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ വ്യൂ. രണ്ടാമത്തേത് ക്രിസ്തീയ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകളെ കുറിച്ചായിരുന്നു. ഈശോ പറഞ്ഞ ഉപമയിലെ സമരിയക്കാരനെ പോലെ ഒരു ബാരിയേഴ്സും ഇല്ലാതെ മറ്റുള്ളവരെ മനസ്സിലാക്കി ഈശോയെ പോലെ തന്നെ പെരുമാറാൻ, ഈശോയെ പോലെ തന്നെ ദയ കാണിക്കാൻ, കരുണ കാണിക്കാനൊക്കെ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് ക്രിസ്തീയ വ്യക്തിത്വത്തിൻ്റെ ആ സവിശേഷതകൾ മറ്റുള്ളവർ നമ്മിൽ നിന്ന് മനസ്സിലാക്കുകയുള്ളൂ. മൂന്നാമത്തേത് ക്രിസ്തീയ മനസാക്ഷിയെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താൽ നല്ല തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. പല ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലുണ്ടാകും, പക്ഷേ പരിശുദ്ധാത്മാവ് പറയുന്നതനുസരിച്ച് ബെസ്റ്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. എല്ലാവർക്കും ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വിശുദ്ധരായിട്ട് ജീവിക്കുവാൻ, ക്രിസ്തീയ മനസാക്ഷി ഉള്ളവരായിട്ട് ജീവിക്കുവാനായിട്ട് ഈശോ നമ്മെ സഹായിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.